Welcome back to my channel, Remiz Wonder World. നമ്മുടെ ഇന്ന് റെമീസിന്റെ സ്റ്റൈൽ മേക്കേഴ്സിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഷോപ്പിലാണുള്ളത്. ഇവിടെ ഇപ്പൊ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്, ഓണർ സ്പെഷ്യൽ ഒക്കെ ആണല്ലോ, അങ്ങനെ കുറച്ച് വർക്ക് നടക്കും. എന്റെ മനസ്സിൽ ചെറിയൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആണെങ്കിൽ പ്രധാനപ്പെട്ട നടന്റെ ഒരു സമ്മതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഞാൻ കോൾ ചെയ്യാം. ഹലോ മനുക്ക. ആ ഞാനാ, ഞാൻ ഷോപ്പിലുണ്ട്. എനിക്ക് ചെറിയൊരു പ്ലാൻ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതും സെറ്റ് ആക്കി നോക്കിയാലോ. ആരോടി ആരോടി ആഗ്രഹിച്ചിട്ടുണ്ടോ? ചോദിച്ചു നോക്കിട്ടൊന്നുമില്ല, ചോദിച്ചു നോക്കാല്ലേ. ഒന്ന് തള്ളി മറിച്ചിട്ട് നോക്കട്ടെ. അറിയുന്ന മനസ്സായതുകൊണ്ട് ചിലപ്പോ സമ്മതിക്കായിരുന്നു. ആരെ വിളിച്ചൊന്നും പറയണ്ട കേട്ടാ, ഫോണില് മറ്റേ അതായത് അതായത് ഇപ്പൊ ഒരു നടനാവണെങ്കിലേ പല ക്യാരക്ടർ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ നിനക്ക് നടനാവണം, അത് വെറുതെ ആവണം. അപ്പൊ ഏത് ക്യാരക്ടർ ഇട്ടും ചെയ്യോ? ഈ മുടിയൊക്കെ വെട്ടി മുട്ടടിക്കാൻ പറഞ്ഞാലോ? ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ അതൊക്കെ ചെയ്യേണ്ടി വരും, മുട്ടടിക്കും. ഒരു കഥാപാത്രത്തിന് വേണ്ടി നീ വളർത്തി മുടി നീ വെട്ടും, മുട്ടടിക്കും, ഉറപ്പല്ലേ? പക്ഷെ നീ മുട്ടടിക്കണ്ട, നീയേ ഒരു മിനിറ്റ് മെസ്സേജ് പപ്പയുടെ. ഓക്കെ, അപ്പൊ നീയേ ഈ മമ്മൂട്ടി നമ്മുടെ മമ്മൂക്കി മമ്മൂക്ക ഒരു സ്ത്രീ വേഷത്തിലൊക്കെ പോലെ അഭിനയിച്ചല്ലോ മാമാങ്കത്തിൽ. പിന്നെ ദിലീപേട്ടൻ മായമോഹൻ, പിന്നെ അങ്ങനെ ആ ഞാൻ മേരിക്കുട്ടിയിൽ ജയസൂര്യ. അപ്പൊ ആ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ ആ നടന്മാര് അതൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണല്ലോ അത് ചെയ്തത്. അപ്പോ നിനക്ക് അങ്ങനൊരു ക്യാരക്ടർ തരാന്ന് വിചാരിക്കും ഞാൻ, നീ അതുപോലെ ഒന്ന് അഭിനയിക്കും. എന്തയ്യേ, അത് വലിയ ചെറിയ കാര്യമൊന്നുമല്ലോ, ചെയ്യോ? ഏ അതെ, മുടിയോട്ടുള്ള ക്യാരക്ടർ മതിയാ? ഇത് മതി, ആ ചെയ്യോ? മമ്മൂക്ക ചെയ്ത പോലെ, മമ്മൂക്ക ചെയ്ത പോലെ. അപ്പൊ നീ ഞാൻ പറയുന്നത് കേക്കും, ഒരു കഥാപാത്രത്തിന് വേണ്ടി നീ അങ്ങനെ ചെയ്യും, ഉറപ്പല്ലേ? എന്നാലേ ഞാൻ ഒരു ഡ്രസ് തരാം, അത് നീ ഒന്ന് ഇട്ട് നോക്ക്. എന്താ അടിപൊളി ആവാണെങ്കിൽ നമുക്ക് കടക്കാം. ചെലപ്പോ അതൊക്കെ കണ്ടിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയാലോ. അല്ല മീൻസ് അങ്ങനെയല്ല, അതല്ല ഞാൻ പറയാ, പെയിന്റൊന്നുമില്ല ഞാൻ പറയണത്. നമ്മളൊരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണല്ലോ അതിലൊരു ഇത് വരണം. അപ്പൊ നീ അങ്ങനെ ചെയ്യുമ്പോ ചെലപ്പോ ആർക്കെങ്കിലൊക്കെ കണ്ട് ഇഷ്ടപ്പെയ്യാ, നിന്റെ ഉള്ളിലൊരു അഭിനയമൂഹി ഉണ്ടല്ലോ, അപ്പൊ ചെലപ്പോ അങ്ങനെ വർക്കായാലോ. നമുക്ക് അങ്ങനെ നോക്കിയാലോ. ഞാൻ ഡ്രസ് എടുത്തു തരട്ടെ, ഇടോ? അവസരം കണ്ടിട്ട് വേണ്ടാന്ന് പറയോ? കാണിച്ച അതിലെ ആ ഡ്രസ് ഒരു ഡ്രസ്, എല്ലാരോടും ഒരു ഡ്രസ് ഇടലേ. നമ്മള് വെച്ചാ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ മീരാ ജാസ്മിൻ ആണായിണ്ട്, ആ ഇനിച്ചേച്ചി ആണായിണ്ട്, അങ്ങനെ കൊറേ പേര് ആവേശം കിട്ടിയിട്ട് കണ്ടില്ലേ. ദയൽ മഞ്ജു വാര്യർ ആണായിട്ടുണ്ട്. നമ്മളെ ക്യാരക്ടറിന് വേണ്ടിട്ടാന്ന് വിചാരിച്ചാ മതി. ഓക്കെ, അപ്പൊ ഡ്രസ് എടുത്തോ. അപ്പൊ ഇപ്പൊ ഡ്രസ് ഇപ്പൊ വരും, ഇനി കണ്ണടച്ചു സർപ്രൈസ് ആട്ടാ. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു ഡ്രസ് കിട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാര് മോഹിക്കണ. അപ്പൊ എടുക്കട്ടെ, കണ്ണ് ഞാൻ പറയുമ്പോ തോന്നാ മതി. എടാ പതുക്കെ ഇപ്പൊ പറഞ്ഞിട്ട, ഇപ്പൊ പറഞ്ഞിട്ടാ, 1 2 3 എന്ന് പറഞ്ഞ തന്നാ മതി. 1 2 3 ഒരു
പൂക്ക അതുപോലെ തന്നെ ജയസൂര്യ ജയസൂര്യ ഞാൻ കുട്ടിസാരിടത്തില്ലേ അതുപോലെ ഇന്ദിര സരത്തില് ഈ പെണ്ണങ്ങളാണ് ഇത് കുറച്ചുനേരത്താ മതി നല്ല ഡ്രസ്സല്ലേ നിന്നെ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞോളാം സ്കൂളില് ഫാൻസി ഡ്രസ് അങ്ങനെയാ വെച്ചോ ഫാൻസി ഡ്രസ്സിനെ പോവാ നല്ല കുട്ടികളാണോ നീ ഇത്ര പറഞ്ഞു ഏത് ക്യാരക്ടർ ചെയ്യാനാണെങ്കിലും നമ്മൾ ഓക്കെ ആണ് എന്റെ മോന്തായിട്ട് ഒന്നും പറഞ്ഞു നമ്മളൊരു നമ്മളിപ്പോ ഈ ഡ്രസ് ഇട്ടിട്ട് നമ്മള് ഫാൻസി ഡ്രസ്സിൽ നിൽക്കൂലേ അതുപോലെ മതി നമ്മൾ ഫാൻസി ഡ്രസ് നീ ഫാൻസി ഡ്രസ് ആണെന്ന് വിചാരിച്ചാ മതി ജസ്റ്റ് ഫാൻസി ഡ്രസ് ആണെന്ന് വിചാരിക്കും ഈ മുടി നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കണം ചെലപ്പോ നമ്മള് കുറച്ച് മുല്ലപ്പൂവും ഞാൻ പറയണേക്ക് ഒരു നമ്മളെ ക്യാരക്ടറിലേക്ക് വരുമ്പോ ഇത്തിരി പൂവ് ഒരു പൊട്ട് കമ്മല് അങ്ങനെയൊക്കെ പോയിട്ടോ പോയി കഴിഞ്ഞോ ആദ്യ ചേച്ചി ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് ആദ്യം ഇതങ്ങോട് വെച്ചോ സിനു സമ്മതിച്ചു കേട്ടാ സിനു സമ്മതിച്ചിണ്ടേ വേഗം പോക്കോ വേഗം പോക്കോ ആദ്യ ചേച്ചി റെഡിയാക്കി തരും അപ്പൊ കുട്ടപ്പനായിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ നടനായിരിക്കും അതെ ഒരു പരിധിക്ക് തള്ളി കയറ്റി വെച്ചിട്ടുള്ളതാണ് അവരെങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല ഇപ്പൊ ഹെയറൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സ്യൂട്ട് ആവുന്ന തോന്നുന്നു നമുക്ക് എന്തായാലും ആള് റെഡി ആയിട്ട് ഞാൻ സജിത്തിനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തരണം കുറച്ച് വീഡിയോ എടുത്തരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവനെ സെറ്റ് ആക്കിയിട്ടുള്ളത് സിനിമ ഇട്ട് വരുമ്പോ സമ്മതിക്കാൻ എനിക്ക് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഈ കോസ്റ്റ്യൂം അവനെ ഓക്കെ ആവുമ്പോ എനിക്ക് ഒരു പിടിയില്ല ഞങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിടുന്നതാണ് അവൻ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഡ്രസ് സ്റ്റിച്ച് ചെയ്തിട്ടതാ ഏതാണ്ട് അവന്റെ ഒരു ഹൈറ്റ് ഉണ്ടാവും വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത ചീക്കി പോകുന്ന അറിയില്ല എന്തായാലും അവൻ റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഫോട്ടോസ് വെച്ചാൽ നോക്കണല്ലോ ട്രൈ ചെയ്ത് നോക്കണല്ലോ നമ്മളെല്ലാം അത് എന്തായാലും നമ്മള് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഏതാണ്ട് അവള് ഡ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതിരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ച പോലെ ആവുന്ന എനിക്ക് തോന്നണം അറിയില്ല ഞാൻ മൂടപ്പുഴ മാറാന്നറിയില്ല എന്തായാലും നമുക്ക് ഇത്തിരി മുല്ലപ്പൂ വേണം മുടിയിലൊന്ന് വെക്കാൻ അപ്പഴാണ് ഒരു ചെറിയൊരു ലുക്കാവാന്ന് തോന്നുന്നു മനു അപ്പോ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ എടാ നിന്റെ അഭിപ്രായത്തിൽ നീ ഒരുങ്ങിയിട്ട് നിനക്ക് തന്നെ ഇഷ്ടപ്പെട്ടാ
എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാനിവനോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇവനത് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. ബാക്കി നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പറയരുത്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഒരു ടൈം പാസ് എന്നുള്ളോ, ഒരു അതായത് ഇപ്പൊ നമ്മളൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഇവനൊരു ഉടുപ്പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. സ്കൂളിൽ കയറി അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ അങ്ങനെ പോവാൻ പറ്റിയില്ല. വേറെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു. അയ്യോ അത് പറയണം അപ്പഴേ എല്ലാവരും. ആ ഞാൻ പറഞ്ഞു വന്നു. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ സ്ത്രീകൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരുങ്ങുന്നത്, മുടി കെട്ടുന്നത്, അത്ര കഷ്ടപ്പാടൊക്കെ നിനക്ക് എളുപ്പമായിരുന്നോ മുടി കെട്ടാൻ? പിന്നെ പൊട്ട് മുടി ഒതുക്കണു, ആണുങ്ങൾക്ക് മുടി വെട്ടി കളയാൻ പറ്റില്ല. നമുക്ക് ഈ മുടി എന്തോരം കഷ്ടപ്പാടാണെന്ന് മുക്കുമൂലെ നോക്കണം. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ നിർത്ത മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആരെ പറയാ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും നടന്നെ നോക്കാം, വിഷമി കണ്ടിട്ടാ സെറ്റ് ആവും നമ്മള്. ഓക്കെ, എത്ര വർഷം? രണ്ടു വർഷത്തിനുള്ളിൽ നടനായ മതി. അപ്പൊ തൽക്കാലം ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അന്വേഷിക്കും. ബൈ ബൈ.